നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. നിഫ്റ്റി എക്കാലത്തെയും ഉയർന്ന നിലയിൽ. തുടർച്ചയായ 6 ദിവസത്തെ ഓഹരി വിപണിയുടെ കുതിപ്പ് നിഫ്റ്റി എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തുന്നതിൽ കലാശിച്ചു. ഇന്ന് നിഫ്റ്റി 15,469 വരെ ഉയർന്നു. ഇന്ന് 97 പോയിന്റ് ഉയർന്ന് 15,435 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 51,422 ക്ലോസ് ചെയ്തു. യു എസിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞത് സമ്പദ്വ്യവസ്ഥയിലെ കരകയറ്റത്തിൻ്റെ സൂചനയാണ്. ഇത് ആഗോള ഓഹരി വിപണികളിൽ മുന്നേറ്റത്തിന് വഴിവെച്ചു. അനുകൂലമായ ആഗോള സൂചനകൾക്ക് പുറമെ ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം പകർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലുള്ള പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം 1.75 ലക്ഷമായാണ് കുറഞ്ഞത്. 6% ഉയർന്ന റിലയൻസ് ഇൻഡസ്ട്രീസാണ് നിഫ്റ്റി പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. നിഫ്റ്റിയിൽ 10% വെയിറ്റേജാണ് റിലയൻസിനുള്ളത്. റിലയൻസ്, അദാനി പോർട്സ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, കോൾ ഇന്ത്യ എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ ഉയർന്ന നേട്ടമുണ്ടാക്കിയത്. അതേസമയം നിഫ്റ്റി ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ഇന്ന് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട 50 ഓഹരികളിൽ 23 നഷ്ടം രേഖപ്പെടുത്തിയത് കൗതുകകരമായി. 4% ഇടിഞ്ഞ സൺഫാർമയാണ് ഏറ്റവും ഉയർന്ന നഷ്ടം നേരിട്ടത്. ഫാർമ, IT, മീഡിയ സൂചികകൾ ഒഴികെ എല്ലാ മേഖലകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഫാർമ സൂചിക 1.13% ഇടിഞ്ഞു. റിലയൻസിൻ്റെ ഓഹരി 6% ഉയർന്നത് എന്തുകൊണ്ട്? റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജിയോ പ്ലാറ്റ്ഫോമുമായി ഫിൻടെക് കമ്പനിയായ ഇൻഫിബീം കരാറിൽ ഒപ്പുവെച്ചു. BSEയിലെ ലിസ്റ്റഡ് കമ്പനിയാണ് ഇൻഫിബീം. ഇത് റിലയൻസിൻ്റെ ഓഹരി വില ഇന്ന് 6% ഉയരുന്നതിന് കാരണമായി. ഇന്ന് NSEയിലെ റിലയൻസിൻ്റെ ഓഹരി വില 2,105 വരെ ഉയർന്നു. 1,976 ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇൻഫിബീം റീറ്റെയിൽ പേയ്മെൻറ്റ് ലൈസൻസ് ലഭിക്കുന്നതിനായി റിസർവ് ബാങ്കിന് അപേക്ഷ നൽകി. ഇൻഫിബീമിൻ്റെ സബ്സിഡറിയായ സോഹം ഭാരത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വഴിയാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇന്ത്യയിലെ റീറ്റെയിൽ പേയ്മെൻറ്റ് സംവിധാനം വിപുലീകരിക്കുന്നതിനായി റിസർവ് ബാങ്ക് കമ്പനികൾക്ക് ഇതിനുള്ള ലൈസൻസ് അനുവദിക്കാനിരിക്കുകയാണ്. റിലയൻസ് ജിയോ, ഇൻഫിബീം, ഗൂഗിൾ, ഫേസ്ബുക്ക് എന്നീ കമ്പനികൾ റിസർവ് ബാങ്കിൻ്റെ പുതിയ സംവിധാനത്തിന് കീഴിലേക്ക് വരും. ഷെയർ മാർക്കറ്റിൻ്റെ ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ലാഭത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. ഒരു നല്ല നിക്ഷേപകൻ്റെ സമകാലിക അറിവ് വർദ്ധിപ്പിക്കാൻ നിരന്തരമായ നിരീക്ഷണം അത്യാവശ്യമാണ്. 10 വർഷത്തിലേറെയായി വായനക്കാർക്ക് സുപരിചിതമായ ഓഹരി മാസിക വെറും 13 രൂപയ്ക്ക് ഓൺലൈനിൽ ലഭിക്കും. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ്, ഇൻഷുറൻസ്, ടാക്സ് പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളിലെ 35 ലേഖനങ്ങൾ വായനക്കാർക്ക് ഒരു മാസം വായിക്കാനാകും.